നിങ്ങളെ വീട്ടിലുണ്ടോ കേടായ പഴയ എൽ ഇ ഡി ട്യൂബ്? അത് കളയാൻ കേട്ടോ, അതുകൊണ്ടേ ഒരു കിടിലൻ സംഭവം ഉണ്ടാക്കാം. വാ കാണിച്ചത് ഇതാണ്. അപ്പൊ നമ്മുടെ കേടായ എൽ ഇ ഡി ട്യൂബ്, ഇതുകൊണ്ട് ഇനി വേറെ ഉപയോഗം ഉണ്ടാവും തോന്നില്ല. കാരണം ഇതിൽ ആകെ രണ്ട് പോർഷനേ ഉള്ളൂ, ഒന്ന് എൽ ഇ ഡി സ്ട്രിപ്പ്, പിന്നെ ഒരു സർക്യൂട്ട് ഉണ്ടോ, അത്രയും ഉണ്ടാവുള്ളൂ ഇതിന്റെ അകത്ത്. ഇപ്പൊ നമ്മളിത് ചെയ്യാൻ പോകണ എന്താന്ന് വെച്ചാല്, മണി പ്ലാന്റ് എങ്ങനെ ചുമല് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എൽ ഇ ഡി ലാമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ് രണ്ട് തരത്തിലുണ്ട്. നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വളർത്താൻ പറ്റും, അതേപോലെ ചട്ടിയിൽ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് വളർത്താൻ പറ്റും. ഒരു മണി പ്ലാന്റിന്റെ ഭംഗി തീരുമാനിക്കുന്നത് നമ്മളത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോ സാധാ കുപ്പിയിൽ ഇട്ട് വെച്ചാൽ അതിന്റെ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെയിന്റ് ചെയ്തിരിക്കുന്ന ബോട്ടിൽ വെച്ചിട്ട് അതിൻ്റെതായ ഭംഗി ഉണ്ടാവും. അപ്പൊ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളത് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് ബേസ് ചെയ്താണ്. മണി പ്ലാന്റ് പലതരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മൾ ചെയ്യാറ് ഒരു ചെടിച്ചട്ടിയില് ഒരു കമ്പ് നട്ടിട്ട് അതിന് ചകിരിയുടെ കയറ് കെട്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് ഇതുപോലെ കുപ്പികളില് വെള്ളം നിറച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. മൂന്നാമതായിട്ട് ചുമലിന്റെ മുകളില് ഹോൾഡ് ചെയ്തിരിക്കുന്ന ടൈപ്പ് മണി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നനയ്ക്കുമ്പോൾ ചുമല് വൃത്തികേടാവും, അല്ലെങ്കിൽ ഇതിന്റെ വേരിൽ എങ്ങനെ വെള്ളം എത്തിക്കുന്നതാണ് ഒരു പ്രശ്നം. ആ പ്രശ്നത്തിന് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, അതാണ് നമ്മൾ ഇന്ന് ഈ കേടായ എൽ ഇ ഡി ട്യൂബ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ ഓൾറെഡി കയറിന് മുകളിൽ കെട്ടിയിട്ട് വളർത്തിയിട്ട് ഒരു മണി പ്ലാന്റ് ഉണ്ട്. നമ്മുടെ നോർമൽ ചട്ടിയില് മണ്ണില് വളർത്തിയെടുത്തതാണ് ഇത്. ഇതാണ് നമ്മുടെ ചുമരിന് മുകളിൽ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ നേരത്തെ കേടായ എൽ ഇ ഡി ട്യൂബ്, പിന്നെ വേണ്ടത് ഒരു 2 മീറ്റർ ചകിരിയുടെ കയർ. ഇത് പുതിയ കയർ വേണമെന്നില്ല, അത്യാവശ്യം പഴയതായാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ചെടിയുടെ വേരുകൾക്ക് നനവ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ വേണ്ടത് അത്യാവശ്യം മൂർച്ചയുള്ള ഒരു കത്തിയാണ്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ട്യൂബിന്റെ പ്ലാസ്റ്റിക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കത്തിയാണ്. അപ്പൊ അത്യാവശ്യം മൂർച്ചയുള്ള കത്തി വേണം. പിന്നെ വേണ്ടത് ഒരു ഡബിൾ സൈഡ് ടാപ്പ്. നമ്മൾ ഈ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ചുമരില് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ എൽ ഇ ഡി ട്യൂബിന്റെ രണ്ട് എൻഡിലായിട്ട് ഒരു ക്യാപ്പ് ഉണ്ടാവും, അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അത് ജസ്റ്റ് പിച്ച് വെളിച്ചത്തിന്റെ കയ്യിൽ പോകുന്ന ടൈപ്പാണ്. അതിനുശേഷം ഇതിന്റെ മേലെ ഒരു ട്രാൻസ്പെറന്റ് കോട്ടിംഗ് ഉണ്ടാവും പ്ലാസ്റ്റിക്കിന്റെ, അത് നമ്മള് കത്തി ഉപയോഗിച്ചിട്ട് ഇട്ട് കളയാം. കുറച്ച് മുന്നേ രണ്ട് സൈഡിലുള്ള ക്യാപ്പ് എടുത്ത് കളഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പും എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അതേപോലെ സർക്യൂട്ടും കളഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ട്രാൻസ്പെറൻ്റ് ടോപ്പ് എടുത്തു കഴിഞ്ഞ ശേഷം അതിൻ്റെ തൊട്ട താഴെയായിട്ട് 1/2 ഇഞ്ച് വീതി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത് കളഞ്ഞ പോർഷനിലാണ് നമ്മുടെ ചെടീനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ഈ സ്ട്രിപ്പിനെ 4 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റും. ഇത് ചെടിയുടെ ഹൈറ്റിനനുസരിച്ച് 5 or 6 പീസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ 4 പീസും കട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഓരോ പീസിന്റെ ലെങ്തിൽ നമ്മൾ കയർ മുറിച്ചെടുക്കണം. ഒരു സ്ട്രിപ്പിന്റെ അകത്ത് 2 പീസ് കയറുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ കയറുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സ്ട്രിപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക.
നമ്മൾ നാല് സ്ട്രിപ്പിലും കയറ് ഇട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മളിത് ചുമരിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കും. ഞാനിതിൽ രണ്ട് എൻഡിൽ മാത്രം ഒട്ടിക്കുന്നുള്ളൂ. കുറച്ചും കൂടി കനമുള്ള ചെടിയാണെങ്കിൽ നമുക്ക് മൂന്ന് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നാലിലും ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമുക്കിത് ചുമരിൽ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഒരു മീഡിയം ലെവലിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ്. ഇനി നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പാനല് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെർട്ടിക്കൽ ലെവലിൽ അലൈൻ ചെയ്ത് ഒട്ടിച്ചു വയ്ക്കാം. മൂന്ന് പാനലും ഒരേ ലൈനിൽ അലൈൻ ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ചെടി വളഞ്ഞ രീതിയിലായിരിക്കും നിൽക്കുക. അടുത്തതായിട്ട് ഇതേപോലെ വേരുകൾ പൊട്ടാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ആ പാനലിൻ്റെ അകത്തേക്ക് പതുക്കെ പ്ലഗ് ചെയ്ത് വയ്ക്കുക. അതേപോലെ വേരുകൾ ഉള്ളിലുള്ള കയറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, കാരണം കയറിലെ നനവാണ് ഈ വേരുകളിൽ എത്തേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടിയുടെ വേരുകൾ പൊട്ടിപ്പോകാൻ പാടില്ല. ആ പോർഷൻ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പതുക്കെ വേണം വേരുകളകത്തേക്ക് തിരികെ വയ്ക്കാൻ. അടുത്തതായിട്ട് നമ്മുടെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് കളർ സ്റ്റോൺസ് കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെർട്ടിക്കൽ ഹോൾഡിംഗ് മണി പ്ലാന്റ് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ചുമരിൻ്റെ കളറും ട്യൂബ് പാനലിൻ്റെ കളറും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിരിക്കണം മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചുമരിനനുസരിച്ചുള്ള കളറ് നമ്മൾ ട്യൂബിൽ പെയിൻറ് ചെയ്തതിന് ശേഷവും നമുക്കിതുപോലെ വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. ബൈ.